സുഖാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്കൃഷ പെൻഷൻ വിതരണത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരികയാണ് നിലവിൽ ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷൻ എന്ന് ലഭിക്കും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തതുമായി ബന്ധപ്പെട്ട് പെൻഷൻ പുറത്താക്കലുമായി ബന്ധപ്പെട്ട നടപടികൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം വിധവാ അയവായുധ സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇങ്ങനെയുള്ള നിരവധി പെൻഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഉള്ളത് സമു പെൻഷൻ വിതരണത്തിൽ അടിമുടി മാറ്റങ്ങൾ വരികയാണ് നിലവിലിപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി പെൻഷൻ വളരെ വഴുകിയാണ് ലഭിക്കുന്നവരിന് മുമ്പ് പെൻഷൻ വിതരണ രീതി മൂന്ന് മാസത്തെയോ നാലു മാസത്തെയോ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതായിരുന്നു എന്നാൽ കോവിഡിനോടനുബന്ധിച്ച് കൃത്യമായി എല്ലാ മാസവും വിതരണം ചെയ്തു പിന്നീട് തദ്ദേശ ഇലക്ഷന് മുന്നോടിയായി കൃത്യസമയത്ത് തന്നെ പെൻഷൻ വിതരണം നടന്നു അതായത് എല്ലാ മാസവും ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഉള്ളിൽ തന്നെ എല്ലാവർക്കും പെൻഷൻ ലഭിച്ചിരുന്നു അതിനുശേഷമാണ് നിയമസഭാ ഇലക്ഷൻ വന്നത് നിയമസഭാ ഇലക്ഷനും കൃത്യമായ പെൻഷൻ വിതരണം തുടർന്നു അന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തത് എല്ലാവർക്കും കൃത്യമായി ഇനി വരുന്ന അഞ്ചു വർഷവും പെൻഷൻ വിതരണം തുടരുമെന്നും കാലാനുസൃതമായി ഘട്ടം ഘട്ടങ്ങളായിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് അഞ്ചു വർഷം കൊണ്ട് പെൻഷൻ എത്തിക്കും എന്നും പറഞ്ഞിരുന്നു അതിനുവേണ്ടിയാണ് സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചത് ഈ കമ്പനി വായ്പ എടുത്തുകൊണ്ടായിരുന്നു പെൻഷൻ വിതരണം നടത്തിയിരുന്നത് എന്നാൽ ഈ വായ്പയും സർക്കാരിൻ്റെ മറ്റു വായ്പാ പരിധിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടുത്തിയതോടെ കമ്പനിക്ക് പ്രത്യേകം വായ്പ എടുക്കാൻ കഴിയാതായതോടെ പെൻഷൻ വിതരണം മുടങ്ങിപ്പോയി രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ വാഗ്ദാനം ചെയ്തിട്ട് രണ്ട് ബജറ്റ് കഴിഞ്ഞു പെൻഷൻ വർധനവും ഉണ്ടാവുകയും ചെയ്തില്ല നിലവിലെ പെൻഷൻ തന്നെ സർക്കാർ നൽകാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് സർക്കാർ കടുത്ത തീരുമാനത്തിലേക്ക് കടന്നത് നിലവിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അൻപത്തി ലക്ഷം പേർക്കും ആറ് ലക്ഷത്തിലധികം പേർക്ക് ക്ഷേമ പെൻഷനും വിതരണം ചെയ്യുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് വിതരണം ചെയ്യുന്നത് ഇതിനു വേണ്ടി സർക്കാരിന് ഏകദേശം എഴുന്നൂറ്റി അൻപത് കോടി രൂപയിലധികം കണ്ടെത്തേണ്ടതുണ്ട് അത് ഓരോ മാസവും വ്യത്യാസപ്പെട്ടിരിക്കും വിവിധ കാരണങ്ങളാൽ രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ മുടങ്ങാറുണ്ട് സാങ്കേതിക തകരാറ് കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും പെൻഷൻ മുടങ്ങുകയും അത് പിറ്റത്തെ മാസം നൽകാറുമുണ്ട് ഇത് സർക്കാരിന് വലിയ കൂടിയാണ് സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ ഒരു ക്ലിയറൻസ് വരുത്താൻ തീരുമാനിച്ചത് നിലവിൽ അനർഹമായിട്ട് ഒരുപാട് ആളുകൾ പെൻഷൻ വാങ്ങുന്നു എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത് നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റിന് മാസത്തെ കാലാവധി നൽകിയിരുന്നു എങ്കിലും ഇപ്പോഴും പല ആളുകളും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല ഒരു ലക്ഷം രൂപക്ക് താഴെയുള്ളവർക്ക് മാത്രമേ പെൻഷന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ എന്ന് സർക്കാർ മുമ്പ് വ്യക്തമാക്കിയിരുന്നു ഈ ഒരു അടിസ്ഥാനത്തിൽ ഒരു ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം സർട്ടിഫിക്കറ്റ് ലഭിച്ച ആളുകളായിരിക്കാം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാതിരുന്നിട്ടുണ്ടാകുക എന്നാണ് സർക്കാർ വിലയിരുത്തൽ മറ്റു ചില ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും ഒരു ലക്ഷത്തിന് മുകളിലുള്ള ആളുകളാണ് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളിൽ കൂടിയായി പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് മാർച്ച് മുതൽ പെൻഷൻ ലഭിക്കുകയില്ല എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ ഇപ്പോൾ മാർച്ച് മാസമായിട്ടും ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം നടന്നിട്ടില്ല എന്നാൽ ഈ ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷൻ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന അൻപത്തി ലക്ഷത്തോളം ആളുകൾക്കും ലഭിക്കുന്നതാണ് അത് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾക്കും ലഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം അതായത് മാർച്ച് മാസം മുതൽ അർഹതപ്പെട്ട പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്കും നൽകിയ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എങ്കിലും അവർക്ക് പെൻഷൻ ഉണ്ടാകുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ഇനത്തിൽ സർക്കാരിന് നൂറ്റി കോടി രൂപ സർക്കാരിന് ലാഭമാണ് ഈ ഒരു കുറവ് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് ഏറെ പ്രയോജനപ്പെടും ഇത് മാത്രമല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് എന്ന് പറഞ്ഞ് പെട്രോൾ ഡീസൽ സെസ് ഏർപ്പെടുത്തിയതും മദ്യത്തിന് സെസ് ഏർപ്പെടുത്തിയതും പിരിച്ചു തുടങ്ങുന്നത് ഏപ്രിൽ ഒന്ന് മുതലാണ് ഏപ്രിൽ ഒന്ന് മുതൽ സർക്കാരിന് ഈ വരുമാനം കൂടി കൂടി വലിയ പ്രയാസമില്ലാതെ സർക്കാരിന് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ലോക്സഭാ ഇലക്ഷന് ഇനി ഒരു വർഷത്തിന് താഴെയാണ് ഉള്ളത് ഒരു വർഷമാണ് ഉള്ളത് ആ ഒരു ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് വരെയെങ്കിലും കൃത്യസമയത്ത് പെൻഷൻ എല്ലാവർക്കും ലഭിക്കും എന്നുള്ളതാണ് അറിയാൻ നിലവിൽ പെൻഷന് അർഹതയുള്ള എല്ലാ ആളുകൾക്കും ലഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് ഇനിയും സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇപ്പോഴും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് വരെ അവർക്ക് പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെടും എന്നാണ് അറിയിച്ചിട്ടുള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും പെൻഷൻ പുനഃസ്ഥാപിക്കും അതിനിടയിൽ മുടങ്ങിപ്പോയിട്ടുള്ള മാസത്തെ പെൻഷൻ കുടിശ്ശികൾക്ക് അവർക്ക് അർഹത ഉണ്ടാകുകയില്ല എന്ന് മറ്റൊരു അറിയിപ്പുണ്ട് ഇതുകൂടാതെ വിധവാ പെൻഷൻ അവിവാഹുത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയമാണിപ്പോൾ മെയ് ഇരുപതാം തീയതി വരെയാണ് ഇത് സേവനയുടെ വെബ്സൈറ്റിൽ അതാത് പഞ്ചായത്തുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതിന് മുമ്പ് ഇത് സമർപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിൽ അത് നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ വിളിച്ചോ ഇത് എപ്പോഴാണ് ഇത് നൽകേണ്ടത് എന്ന് അന്വേഷിക്കുകയും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുക അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പെൻഷൻ മുടങ്ങുന്നതാണ് അറുപത് വയസ്സ് പൂർത്തിയാകാത്ത വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളുമാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത് ഇനി വിതരണം ചെയ്യാനുള്ളത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ പെൻഷനാണ് ഇതിൽ മാർച്ച് മാസത്തെ പെൻഷൻ ഇപ്പോൾ ലഭിക്കില്ല ജനുവരി ഫെബ്രുവരി മാസത്തേത് അത് രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു ഉറപ്പില്ല കാരണം മാർച്ച് മാസത്തിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിന് കൂടുതൽ ഫണ്ട് ചിലവാകുകയും തുക കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സ്ഥിതിയും സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ വിഷുവിനോടനുബന്ധിച്ച് ജനുവരി മാസത്തെ പെൻഷൻ മാത്രമായിരിക്കും ലഭിക്കാൻ കൂടുതൽ സാധ്യത എന്നാണ് ലഭിക്കുന്ന സൂചനകൾ രണ്ടും ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിക്കുമെങ്കിലും കൂടുതൽ സാധ്യത ജനുവരി മാസത്തെ മാത്രം പെൻഷൻ വിഷുവിനോടനുബന്ധിച്ച് വിതരണം ചെയ്യാനാണ് അത് ഏപ്രിലാണ് ലഭിക്കുക അതുതന്നെ ഈ മാർച്ച് മാസത്തിൽ വിതരണം ഉണ്ടാകുകയില്ല ഏപ്രിൽ ആദ്യവാരത്തിലോ അല്ലെങ്കിൽ പത്താം തീയതിക്ക് ശേഷമോ ഉത്തരവ് വന്ന് വിഷുവിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന രൂപത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനാണ് അത് മുൻ മാസങ്ങളുടേതു പോലെ തന്നെ ഇപ്പോഴും നിരവധി മാസങ്ങളുടേതാണ് മുടങ്ങിക്കിടക്കുന്നത് എന്ന് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് വിഷയത്തിനോടനുബന്ധിച്ച് ഒരു മാസത്തെങ്കിലും ഇവർക്കും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ പിന്നെ പ്രവാസി ക്ഷേമ പെൻഷനും ഇപ്പോൾ രണ്ട് മാസമായി മുടങ്ങുകയാണ് പ്രവാസി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനൊരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എല്ലാ പെൻഷൻ അക്കൗണ്ടുകളും പരിശോധിക്കും എന്നും സംഘം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വഴുകുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സൂചനകൾ അപ്പോൾ ഇനി നമ്മുടെ പെൻഷൻ വിതരണത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലയിക്കാൻ അനേപിച്ച് നോക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇതുവരെ ബു ബൈ